Hi, hello, good morning. Welcome back to our EVS class. Are you fine? Okay. നമ്മളുടെ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? ഓണമൊക്കെ എല്ലാവരും നന്നായി സെലിബ്രേറ്റ് ചെയ്തില്ലേ? നല്ല പൂക്കളൊക്കെ ഇട്ടിരുന്നു അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമ്മള് കഴിഞ്ഞ EVS ക്ലാസ്സില് നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയ യൂണിറ്റ് തുടങ്ങാം. ഓക്കെ, നമ്മുടെ യൂണിറ്റിന്റെ നെയിമാണ് ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ. എന്താണ് ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ? വലിയ പേരായപ്പോ പേടിച്ചുപോയോ? പേടിച്ചുപോയോ? എല്ലാരും സംഭവം കുറച്ചേ ഉള്ളൂ. ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ. This is doodle bug. എന്താണ് മനസ്സിലായോ? എന്താണ് കുഴിയാന? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഴിയാനേനെ? നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടോ? ആ, അപ്പോ നമ്മളെ യൂണിറ്റിന്റെ പേരാണ് ഡൂഡിൽ ബഗ് ടു ടസ്കർ. കുഴിയാന മുതൽ കൊമ്പനാന വരെ. എന്താണ് കുഴിയാന മുതൽ കൊമ്പനാന വരെ? നമ്മള് ചുറ്റുപാടും ധാരാളം ക്രീച്ചേഴ്സ് ക്രീച്ചേഴ്സ് അനിമൽസും ബേർഡ്സും ഇതിനെല്ലാം കൂടെ നമുക്ക് എന്ത് പറയാം? ക്രീച്ചേഴ്സ് എന്ന് പറയാം. ധാരാളം ക്രീച്ചേഴ്സ് നമ്മളുടെ ചുറ്റുപാടുണ്ട്. അപ്പോ ഈ യൂണിറ്റിൽ നമ്മള് ധാരാളം ക്രീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടല്ലേ അനിമൽസിനെയും ബേർഡ്സിനെയും കുറിച്ച് എല്ലാം പഠിക്കാന്? ഇഷ്ടല്ലേ? നമുക്ക് അവരെ കാണുന്നത് തന്നെ ഇഷ്ടമാണ് അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് ഈ യൂണിറ്റില് അതെല്ലാമാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ആർ യു റെഡി? ഓക്കെ. മിസ് ഒരു പിക്ചർ കാണിച്ചു തരാം. ഈ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇതാണ് ആ പിക്ചർ. ഈ പിക്ചർ ഒന്ന് സൂക്ഷിച്ച് നോക്കി. എല്ലാവരും നോക്കിയോ? ധാരാളം ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ ആ പിക്ചറിൽ. നല്ല ഭംഗിയില്ലേ കാണാൻ? ധാരാളം അനിമൽസും ബേർഡ്സും എല്ലാം ആ പിക്ചറിലുണ്ട് അല്ലേ. ആരൊക്കെയാണ് അതിലുള്ളത് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ആരൊക്കെയാണ് പിക്ചറിലുള്ളത്? ആ പറയൂ, ഉറക്കെ പറഞ്ഞേ എല്ലാവരും കേൾക്കട്ടെ. ആ എലിഫന്റ്, പിന്നെ പാരറ്റ്, മങ്കി, ക്രോ, ബട്ടർഫ്ലൈ, സ്നേക്ക് അല്ലേ, ആ ഒരു മരത്തിൽ ചുറ്റിക്കിടക്കുന്നല്ലേ സ്നേക്ക്, റാബിറ്റ്, സ്ക്യൂരൽ, പിന്നെ ഒരു മരത്തിന്റെ പൊത്തില് എന്താണത്? ഹോൺബിൽ, ആൻഡ്, ടർട്ടിൽ, ഫിഷ്, ഫ്രോഗ് അല്ലേ. ഇങ്ങനെ ധാരാളം ക്രീച്ചേഴ്സ് ഈ പിക്ചറിലുണ്ട് അല്ലേ. അല്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ? ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ എഴുതി പഠിക്കുന്നതാണ് അല്ലേ. ആ അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനിമൽ ഏതാ? ഏതാണ്? റാബിറ്റ് ആണോ? എലിഫന്റ് ആണോ? ആ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അനിമൽ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ബേർഡും ഉണ്ടാവും. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡ്? മിസ്സിന് ഇഷ്ടം പാരറ്റ് ആണ്. നിങ്ങൾക്കോ? ആ ചിലർക്ക് പീക്കോക്ക് ഇഷ്ടായിരിക്കും, പീജിയൻ ഇഷ്ടായിരിക്കും അല്ലേ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അല്ലേ. എല്ലാവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ് അല്ലേ. മിസ്സിന് ഇഷ്ടപ്പെട്ട അനിമൽ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ടിന് ഇഷ്ടാവുന്നത് അല്ലേ. അപ്പൊ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു അനിമൽ ഉണ്ട്, പിന്നെ ഒരു ബേർഡ് ഉണ്ടായിരിക്കും അല്ലേ. അതേതാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ വാട്ട് ആർ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം ക്രീച്ചേഴ്സ് ഉണ്ട്? എല്ലാം പോട്ടെ, നമ്മളുടെ വീട്ടിൽ ഏതൊക്കെ ക്രീച്ചേഴ്സ് ഉണ്ട്? ഏതൊക്കെ ഉണ്ടായിരിക്കാം? ആ പറയൂ, ഏതൊക്കെയാണ്? കൗ അല്ലേ, ചിലരുടെ വീട്ടിൽ കൗ ഉണ്ടാവും അല്ലേ. കൗ, ഡോഗ്, കാറ്റ്, പിന്നെ
duck, cock, where are the condom? Fish, le, aquarium fish in a color tarle. Ah, fish, rabbit, in another darala creatures, namede, weed tillum, undavar and ele. നിങ്ങൾക്കിഷ്ടല്ലേ ഇവരെയൊക്കെ വളർത്തുന്നതൊക്കെ? ഇഷ്ടല്ലേ? നമ്മൾ ചിലതിനൊക്കെ പെറ്റ്സ് ആയിട്ട് നമ്മൾ വളർത്താറില്ലേ അല്ലേ? ചിലർ വീട്ടില് ഡോഗോ കാറ്റോ ലവ് ബേർഡ്സോ പാരറ്റോ ഒക്കെ എന്തായിട്ട് പെറ്റായിട്ട് നമ്മൾ വളർത്താറുണ്ട് അല്ലേ? അങ്ങനെ ധാരാളം ക്രീച്ചേഴ്സ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, പിന്നെ നമ്മളുടെ വീട്ടിലുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള കുറച്ച് ക്രീച്ചേഴ്സിനെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചുറ്റുപാടിലുള്ള കുറച്ച് ക്രീച്ചേഴ്സിനെ നമ്മൾ കണ്ടു അല്ലേ? ഇനി അതിന്റെ പേരെല്ലാം നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്രീച്ചേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്നത്ര ക്രീച്ചേഴ്സിന്റെ നെയിംസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, കൗ, ഡോഗ്, കാറ്റ്, റാബിറ്റ്, കോക്ക്, പാരറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ക്രീച്ചേഴ്സിന്റെ നെയിംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഇനി മിസ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മളുടെ വീട്ടില് ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്താണ്? കൗ ഉണ്ടാവും, പിന്നെ ഗോട്ടും ഉണ്ടാവും. കൗ, ഗോട്ട് അല്ലേ? എന്തിനാണ് നമ്മള് കൗവിനെയും ഗോട്ടിനെയൊക്കെ വളർത്തുന്നത്? എന്തിനാ വളർത്തുന്നത്? ഒന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, എന്തിനാ നമ്മള് കൗവിനെയും ഗോട്ടിനെയും വളർത്തുന്നത്? എന്തിനായിരിക്കും? ആ അതന്നെ, എന്തിനാണ്? ഫോർ മിൽക്ക് അല്ലേ? നമുക്ക് പാല് തരുന്നത് ആരാ? ഒന്നുകിൽ കൗ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോട്ടായിരിക്കാം അല്ലേ? അപ്പോ പാലിനാവശ്യമായി നമ്മൾ ഈ അനിമൽസിനെ വളർത്താറുണ്ട് അല്ലേ? ഇല്ലേ? അപ്പോ കൗവിനെയും ഗോട്ടിനെയും ഒക്കെ വളർത്തുന്നത് എന്തിനാണ്? ഫോർ മിൽക്ക്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടില് കോഴി ഉണ്ടാവില്ലേ? ചിലവരുടെ വീട്ടില് താറാവും ഉണ്ടാവും. അതിന് നമ്മൾ എന്തിനാ വളർത്തുന്നത്? കോഴിനെയും താറാവിനെയൊക്കെ, ഹെന്നിനെയും ഡക്കിനെയൊക്കെ നമ്മൾ എന്തിനാ വളർത്തുന്നത്? എന്തിനാണ്? ആ അതന്നെ, ഫോർ എഗ് അല്ലേ? എഗ്ഗിന് വേണ്ടി നമ്മള് കോഴിയെ വളർത്താറില്ലേ? ചിലവര് ഇറച്ചിക്കും യൂസ് ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ എഗ്ഗിന് വേണ്ടിയിട്ട് നമ്മള് കോഴിയെയും ഡക്കിനെയും എല്ലാം വളർത്താറുണ്ട്. അപ്പോ മിൽക്കിന് വേണ്ടി നമ്മള് കൗവിനെയും ഗോട്ടിനെയും എല്ലാം വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ എഗ്ഗിന് വേണ്ടി നമ്മള് എന്തിനെ വളർത്താറുണ്ട്? ഹെന്നിനെയും ഡക്കിനെയും വളർത്താറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, കോഴീനെയും താറാവിനെയൊക്കെ നമ്മള് ഇറച്ചിക്ക് വേണ്ടിയും വളർത്തുന്നുണ്ട് അല്ലേ? അപ്പൊ ഫോർ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടി നമ്മൾ വേറെ എന്തിനെയെല്ലാം വളർത്താറുണ്ട്? എന്തൊക്കെയാണ്? ആ ഗോട്ടിനെ വളർത്താം, പിന്നെ ബഫല്ലോനെ വളർത്താം,
പിന്നെ കോക്ക് ഡക്ക് ഇതിനെല്ലാം നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്താറുണ്ട് അല്ലേ പിന്നെ ഇതിലൊന്നും പെടാത്ത കുറേ ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ അതിനെ നമ്മൾ പെറ്റ്സ് ആയി യൂസ് ചെയ്യാറുണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ആയിട്ട് റാബിറ്റ് ലവ് ബേർഡ്സ് പാരറ്റ് പിന്നെ കാറ്റ് ഉള്ള വീടുകളുണ്ട് ഡോഗ് ഉള്ള വീടുകളുണ്ട് ഇതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യാറുണ്ട് ആസ് പെറ്റ് പെറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ക്രീച്ചേഴ്സിനെ എന്തിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആ മിൽക്കിന് വേണ്ടി വളർത്തുന്നുണ്ട് എഗ്ഗിന് വേണ്ടി വളർത്തുന്നുണ്ട് മീറ്റിന് വേണ്ടി വളർത്തുന്നുണ്ട് പിന്നെ പെറ്റ്സ് ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ എന്തിനൊക്കെയാണ് മിൽക്കിന് വേണ്ടി ഫോർ മിൽ ഫോർ എഗ് ഫോർ മീറ്റ് ആസ് പെറ്റ്സ് അല്ലേ നോക്കൂ ഇങ്ങനെ ഒരു കോളം കണ്ടില്ലേ ഇങ്ങനെ ഒരു കോളം അതിന്റെ ഹെഡിങ് എന്താണ് എന്താണ് ഓരോ കോളത്തിന്റെയും ഹെഡിങ് ഫോർ മിൽക്ക് ഫോർ എഗ് ഫോർ മീറ്റ് ആസ് പെറ്റ്സ് നമ്മൾ ആദ്യം ധാരാളം ക്രീച്ചേഴ്സിനെ കണ്ടു അല്ലേ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ അതിൽ വരുന്ന ഓരോ ക്രീച്ചേഴ്സും ചിലത് നമ്മൾ മിൽക്കിന് വേണ്ടി വളർത്തുന്നുണ്ട് എഗ്ഗിന് വേണ്ടി വളർത്തുന്നുണ്ട് മീറ്റിന് വേണ്ടി വളർത്തുന്നുണ്ട് പെറ്റ്സ് ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഈ കോളത്തിൽ നിങ്ങൾ എഴുതാം അങ്ങനെ ഈ കോളം കംപ്ലീറ്റ് ആക്കുക നല്ല കുട്ടികളാണ് എനിക്കറിയാം നിങ്ങൾ ഈ വർക്ക് നല്ല കുട്ടികളായിട്ട് ചെയ്യുമെന്ന് ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ കുഴിയാന മുതൽ കൊമ്പനാന വരെ ഹൗ ഇന്ററസ്റ്റിംഗ് ലൈഫ് ഇൻ ദ ഫോറസ്റ്റ് വാസ് വൈൽ ട്രോട്ടിംഗ് അലോങ് വിത്ത് മാം സോ മെനി ഫ്രണ്ട്സ് ഓൺ ദ വേ ചിന്നു ദ റാബിറ്റ് കുട്ടി ദ ഡിയർ കേളോ ദ ഫോക്സ് മീനു ദ പാരറ്റ് മിന്നി ദ ബട്ടർഫ്ലൈ ആൻഡ് പപ്പു ദ ബിയർ ഓൾ ചാറ്റർഡ് വിത്ത് മീ വാട്ട് കുഡ് ദേ ബി ഡൂയിങ് നൗ കാട്ടിലെ ജീവിതം എന്തു രസമായിരുന്നു അമ്മയോടൊപ്പം സവാരിക്കിറങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന ചിന്നുമുയലും സുന്ദരിമാനും കേളുക്കുറുക്കനും അങ്ങനെ എത്രയെത്ര കൂട്ടുകാർ എന്നെ കാണുമ്പോൾ കിന്നാരം പറയുന്ന മീനുത്തത്തയും മിന്നിപ്പൂമ്പാറ്റയും പപ്പുക്കരടിയുമൊക്കെ എന്തു ചെയ്യുകയായിരിക്കും ദ ചൈൽഡ്ഹുഡ് ഓഫ് കിട്ടൻ ദ എലിഫന്റ് വാസ് സോ ഇന്ററസ്റ്റിംഗ് വസന്റ് ഇറ്റ് കിട്ടനാനിയുടെ കുട്ടിക്കാലം എന്തു രസമായിരുന്നു അല്ലേ ഹു ഓൾ വേർ കിട്ടൻസ് ഫ്രണ്ട്സ് ട്രൈ ടു റൈറ്റ് ആരെല്ലാമായിരുന്നു കിട്ടനാനയുടെ കൂട്ടുകാർ എഴുതി നോക്കൂ സോ മെനി ക്രീച്ചേഴ്സ് അറൌണ്ട് അസ് ആറിൻഡ് നമുക്ക് ചുറ്റും എത്രയെത്ര ജീവികളാണ് അല്ലേ വാട്ട് ആർ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ പരിസരത്ത് ഏതെല്ലാം ജീവികളെയാണ് കാണുന്നത് ഡോണ്ട് യു കീപ് ക്രീച്ചേഴ്സ് ഇൻ യുവർ ഹൗസ് ടു നിങ്ങളുടെ വീട്ടിലും ചില ജീവികളെ വളർത്താറില്ലേ വൈ ഡു വി കീപ് ദം എന്തിനാണ് നാം അവയെ വളർത്തുന്നത് ടാബ്ലേറ്റ് നെയിംസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് വി ഫീഡ് ആൻഡ് കീപ് ഇൻ യുവർ ഹോംസ് ഫോർ പർട്ടിക്കുലർ നീഡ്സ് ഓരോരോ ആവശ്യങ്ങൾക്കായി നാം ആഹാരവും പാർപ്പിടവും നൽകി വളർത്തുന്ന ജീവികളെ പട്ടികപ്പെടുത്തു അവിടെ തന്നിട്ടുണ്ട് അല്ലെ ഫോർ മിൽക്ക് ഫോർ എഗ് ഫോർ മീറ്റ് ആസ് പെറ്റ്സ് ഡു യു ഗീവ് ഓൾ ദീസ് ക്രീച്ചേഴ്സ് ദ സെയിം ഫുഡ് വട്ട് ആർ ദേ ഈ ജീവികൾക്കെല്ലാം ഒരേ തരം ഭക്ഷണമാണോ നിങ്ങൾ കൊടുക്കാറുള്ളത് അവയെന്തെല്ലാം അപ്പൊ നമ്മള് ടെക്സ്റ്റ് വായിച്ചു അല്ലെ നമ്മൾ ഇതിൽ ധാരാളം ക്രീച്ചേഴ്സിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു അല്ലെ ഇതിനെല്ലാം ഒരേ ഫുഡാണോ നമ്മൾ കൊടുക്കുന്നത് ആണോ റാബിറ്റിന് കൊടുക്കുന്ന അതേ ഫുഡാണോ നമ്മള് ഹെണ്ണിനെല്ലാം കൊടുക്കാറ് റാബിറ്റ് എന്ത് ഫുഡാണ് കഴിക്കുക റാബിറ്റിന് എന്താണ് ഏറ്റവും ഇഷ്ടം കാരറ്റ് കാരറ്റ് ആണോ നമ്മൾ ഹെണ്ണിന് കൊടുക്കുക അല്ലാലേ നമ്മൾ അരിയോ ഗോതമ്പോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ ഇങ്ങനെ വ്യത്യസ്ത ഫുഡാണ് നമ്മൾ ഈ ക്രീച്ചേഴ്സിനെല്ലാം കൊടുക്കുന്നത് അല്ലേ
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ യൂണിറ്റ് തുടങ്ങി ലേ എന്തായിരുന്നു നമ്മുടെ യൂണിറ്റിന്റെ നെയിം ഡൂഡിൽ ബഗ് ടു ടസ്കർ ഡൂഡിൽ ബഗ് ടു ടസ്കർ പലതരം ക്രീച്ചേഴ്സിനെ നമ്മൾ കണ്ടു ലേ ഇതിനെല്ലാം നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ടാണ് വളർത്തുന്നത് എന്തിനൊക്കെയായിരുന്നു ആ ഫോർ മിൽക്ക് ഫോർ എഗ് ഫോർ മീറ്റ് ആസ് പെറ്റ്സ് ലേ നമ്മൾ അങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ അപ്പോൾ തന്നിട്ടുള്ള വർക്ക് കൃത്യമായി ചെയ്യാം ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു